നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു പിടി നിമിഷങ്ങൾ സമ്മാനിച്ച വർഷമാണ് 2023. തീർച്ചയായിട്ടും ഒരുപാട് വേദന അനുഭവിച്ചിട്ട് അത് വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. പക്ഷേ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചു, അതുപോലെ മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു. പകവീട്ടിയ പ്രതികാരം തീർത്ത മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചൊരു വർഷം. ഇതിൽ ഏറ്റവും മികച്ച നിമിഷം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ പറയാനൊരല്പം ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ 2023 ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലെ ഏറ്റവും മനോഹര നിമിഷം ഏതാണ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ചോദ്യം കോമേ പെപ്രയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഗോൾ നേടി ഞാൻ നൃത്തം ചെയ്തു, ടീമിനെയും സ്റ്റേഡിയത്തെയും ആവേശത്തിലാക്കിയ ആ നിമിഷം അതെനിക്ക് ഏറ്റവും മികച്ച നിമിഷമാണ്. ഓർക്കുന്നില്ലേ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഗോൾ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നൃത്തം ചെയ്യുന്നു, ആരാധകർ മൊത്തം ആർപ്പ് വിളിക്കുന്നു. മനോഹരമായ നിമിഷം, ആ സുന്ദര നിമിഷമാണ് തൻ്റെ 2023 ഏറ്റവും പ്രിയപ്പെട്ട നിമിഷമെന്ന് ഇപ്പോൾ കോമേ പെപ്ര പറയുന്നു. അതേസമയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ സമനില നേടിയ തൻ്റെ ഗോളാണ് 2023 ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡർ ഡാനിഷ് ഫാറൂഖ് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, കലൂർ സ്റ്റേഡിയത്തിൽ സ്കോർ ചെയ്തപ്പോൾ ഇനി വർഷങ്ങളോളം എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർമ്മിക്കുന്ന ഏറ്റവും നല്ല നിമിഷമാണ് അവിടെ പിറന്നത് എന്ന്. പ്രബീർ ദാസ് പറയുന്നത് ബംഗളൂരു എഫ് സിയുമായി പിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യ മത്സരവും എൻ്റെ ആദ്യ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരവുമായിരുന്നു എൻ്റെ 2023 ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം. ഞങ്ങളുടെ ആരാധകരെയും വിജയ നിമിഷങ്ങളും എൻ്റെ നൃത്തവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. മികച്ച നിമിഷങ്ങളാണ് 2023 ലഭിച്ചതെന്ന്. പ്രീതം കൊട്ടാലിന് പക്ഷേ 2023 മികച്ച നിമിഷം ഏതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിമിഷമാണ്, എൻ്റെ 13 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതനായി, അതാണ് എൻ്റെ ഏറ്റവും നല്ല നിമിഷം എന്ന് പ്രീതം കൊട്ടാലിന് പറഞ്ഞു. അതേസമയം മിലോസ് ഡ്രിൻസിച്ച് പറയുന്നത് ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള എൻ്റെ ആദ്യ ഗോളാണ് ഏറ്റവും മികച്ച നിമിഷം എന്നാണ്. എന്തായാലും 2023 അങ്ങനെ ഒരു പിടി മികച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏത് തിരഞ്ഞെടുക്കണം എന്ന് കൺഫ്യൂഷനായിരിക്കും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.